നോക്കാറുണ്ട്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകൻ. ജോസഫ് ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടറെ, ഞാൻ വിളിച്ചത് എന്നത് എനിക്ക് കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഞാൻ ബി പിക്ക് മരുന്ന് ഗുളിക കഴിക്കുന്നതാണ്. ബി പിക്ക് കൊളസ്ട്രോളിനും ഓക്കെ പ്രമേഹം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പാരസിറ്റമോൾ നോക്കുമ്പോൾ 126 കഴിക്കുന്നത്, ചെറിയ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന് ഗുളിക കഴിക്കുന്നില്ല. അത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മാസമായിട്ട് നാവിക്ക് ഒരു വേദന വന്നു. ഇങ്ങനെ വേദനയായിട്ട് എപ്പോഴും. അത് ഈ കിഡ്നി രോഗത്തിന്റെ വല്ല പ്രശ്നമാണോ? ഞാൻ അപ്പോഴത്തേക്ക് ക്രിയാറ്റിൻ പോയി പരിശോധിച്ചു. ക്രിയാറ്റിന് എനിക്ക് നേരത്തെ പരിശോധിച്ചപ്പോഴത്തേക്ക് 7.7 ആയിരുന്നു, ഇപ്പൊ 1.1. പിന്നെ നാവി നാവി ഏറ്റവും അടിഭാഗത്ത് അടിവേറ് വേദനയാണ്. അടിവേറ് വേദന, അടിവേറ് വേദന കിട്ടിയത്. പിന്നെ ഞാൻ യൂറിൻ ആൽബിൻ അങ്ങനെ ഒരെണ്ണം പരിശോധന നോക്കിയാൽ മൂത്രത്തിൽ കണ്ടമാനം മഞ്ഞ നിറം വരുന്നു. അപ്പൊ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് 7-7. അപ്പോ നോർമലാ. മൂത്രത്തില് പതയുണ്ടോ? മൂത്രം ഒഴിക്കുമ്പോ പതയുണ്ടോ? പതയായിട്ട് കാണുന്നില്ല. ചില സമയത്ത് നല്ല മഞ്ഞ നിറം, ചില സമയത്ത് നോർമൽ മഞ്ഞ നിറം, അങ്ങനെയാണ് വരുന്നത്. കിഡ്നി രോഗത്തിന്റെ വല്ല പ്രശ്നമാണോ എന്തോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ഇതിങ്ങനെ ചോദിച്ചത്. നാവിക്ക് വേദനയുണ്ട്, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇത് കൂടുകയും ചെയ്തിട്ടുണ്ട്. 1.1 വരെ കാണിച്ചു ക്രിയാറ്റിൻ. എത്ര വയസ്സുണ്ട്? നോർമലാണ്. നോർമലാണെന്ന് നോർമലല്ലേ 1.1? അതെ, നോർമലാണ്. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 52 വയസ്സുണ്ട്. 52 വയസ്സുണ്ട്. ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറോ HbA1c പരിശോധിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 140 ആണ് കാണിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ലാത്ത നോർമലായിട്ടാണ്. രണ്ടൊരു ബോർഡർ ലൈൻ ആണ്. പ്രമേഹം കൊണ്ടുള്ള ഈ ലക്ഷണങ്ങളൊന്നും പ്രമേഹം കൊണ്ടുള്ള കിഡ്നി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല. അടിവയറ് വേദന സാധാരണ ഈ ഒരു പ്രായത്തിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളല്ല, മൂത്രസഞ്ചി സംബന്ധമായ പ്രശ്നങ്ങള് അല്ലെങ്കിൽ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതാണ് സാധാരണ ഉണ്ടാവുക. പ്രമേഹം മൂലം ഉണ്ടാവുന്ന കിഡ്നി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല. ക്രിയാറ്റിൻ 1.1 താങ്കളുടെ പ്രായത്തിന് നോർമൽ തന്നെയാണ്, കിഡ്നി രോഗമായിട്ട് തോന്നുന്നില്ല സിംപ്റ്റംസ് കേട്ടിട്ട്. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളും കൂടി മാവേലിക്കരയിൽ നിന്നും സരള. സരള ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ അമ്മയ്ക്കാണ് അസുഖമുള്ളത്. അമ്മ ഇപ്പൊ ഒരു വർഷമായിട്ട് ചികിത്സയിലാണ്. പറഞ്ഞോ, എന്താണ് ബുദ്ധിമുട്ട്? ഹലോ. ആ പറഞ്ഞോ, കേക്കാം. പറഞ്ഞോ. ഇപ്പം കുറച്ച് നാള് കൊണ്ട് ക്രിയാറ്റിൻ കൂടുതൽ, ബി പി ആയിരുന്നു ആദ്യം കൂടിക്കൊണ്ടിരുന്നോണ്ട് ബിപിയുടെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. 3.65, 3.6, 3.5 അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഡോക്ടർ, ഞങ്ങൾക്ക് അറിയാന്നുള്ളത് ഈ ഫുഡിൽ എന്ത് ക്രമീകരണം വരുത്തണമെന്നാണ്. ക്രിയാറ്റിൻ 3.6 അപ്പൊ കുറച്ച് നാളായിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? 3.6 ആ ലെവലിൽ തന്നെ പോവുകയാണ്. ഓക്കെ. ഈ ഒരു സമയത്ത് എസ്പെഷ്യലി രക്തസമ്മർദ്ദമുള്ള ഒരാള് കാലില് നീരുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു ദിവസം വന്ന് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കത്തില്ല. നിൽക്കാറില്ല. ഇതിൽ പ്രധാനമായിട്ടും രക്തസമ്മർദ്ദത്തിന്റെ മരുന്നുകൾ കറക്റ്റ് ആയിട്ട് കഴിക്കണം. ബ്ലഡ് പ്രഷർ ഒരു 130/80, 120/80 ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനായിട്ട് ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കിഡ്നി രോഗികളിൽ ഒരു ദിവസം 24 മണിക്കൂർ അനുവദനീയമായ ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് 6 ഗ്രാമിൽ താഴെയാണ്. അതായത് ഒരു ടീസ്പൂൺ അതിന്റെ ഒരു മുക്കാൽ ഭാഗം, 1/4 ടീസ്പൂൺ ഉപ്പ് വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ. നീര് കാലിൽ പ്രത്യക്ഷപ്പെടുകയും അപ്പിയറിയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് വീണ്ടും കുറയ്ക്കുക. പിന്നെ ഉള്ളത് പ്രോട്ടീൻ അധികമായിട്ടുള്ള അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജസിൽ. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജസിൽ അങ്ങനെ പറയാറില്ല, എന്നാലും ക്രിയാറ്റിൻ 3.5 ഒക്കെ ക്രോസ് ചെയ്യുക, അതായത് ക്രോണിക് കിഡ്നി ഡിസീസിന്റെ 4 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ അധികമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. മുട്ടയുടെ വെള്ള കഴിക്കാൻ, ബാക്കി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചിക്കൻ ബീഫ് മട്ടൻ അതൊക്കെ 2 ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ആയിട്ട് നിജപ്പെടുത്തുക.
പ്രോട്ടീൻ ഉള്ള പ്ലാന്റ് പ്രോട്ടീൻസിൽ തന്നെ ബീൻസ് പീസ് കടല അങ്ങനത്തെ സാധനങ്ങൾ ഡെയിലി ഒഴിവാക്കുക, കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രോട്ടീൻ ഉള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുക. അമിതമായി കൊഴുപ്പുള്ള സാധനങ്ങൾ, കൊഴുപ്പ് നെയ്യ് ചീസ് അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് ഐറ്റംസിൽ ബീഫ് മട്ടൺ അങ്ങനത്തെ സാധനങ്ങളിൽ കൊഴുപ്പ് അധികമുള്ള സാധനങ്ങൾ കുറയ്ക്കുക. പൊട്ടാഷ്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടാഷ്യം കൂടുതലായിട്ട് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ പൊട്ടാഷ്യം അധികമുള്ള ചീര കീര മുരിങ്ങയില അങ്ങനത്തെ ഐറ്റംസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം. പ്രധാനമായിട്ടും ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക കേട്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പൊ ചോദിച്ചതുപോലെ ആഹാരക്രമം കൃത്യമായി ചെയ്യുന്നു, മരുന്ന് കൃത്യമായി കഴിക്കുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വൃക്ക വീക്കം അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാനാകുമോ ഡോക്ടർ? അതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ്. ഇനിഷ്യൽ സ്റ്റേജസിൽ കണ്ടുപിടിക്കുന്ന വൃക്കരോഗങ്ങൾ, അത് എന്തുകൊണ്ടുണ്ടാവുന്ന വൃക്കരോഗമാണെങ്കിലും, ഇപ്പോൾ പ്രമേഹം കൊണ്ടുണ്ടാവുന്ന, രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഐ ജി നെഫ്രോപ്പതി പോലെയുള്ള വൃക്കരോഗങ്ങളോ എന്ത് വൃക്കരോഗങ്ങളാണ് ഇനിഷ്യൽ സ്റ്റേജസിൽ കണ്ടുപിടിച്ചാൽ ശരിയായ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കിഡ്നി ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഈ കിഡ്നി ഫംഗ്ഷൻ കിഡ്നി ഈ ഒരു പ്രവർത്തനം മോശമാവുന്നത് തടയാനെങ്കിലും നമുക്ക് സാധിക്കും. ലേറ്റ് സ്റ്റേജസിൽ, അതായത് സ്റ്റേജ് 4-5 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കുറച്ച് ലിമിറ്റഡ് ആണ്. പ്രധാനമായിട്ടും ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, പിന്നെ ആ ഒരു ഇതിലും പ്രമേഹം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞ ഡയാലിസിസിലേക്കും ഒക്കെ മറ്റും പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പക്ഷെ ലേറ്റ് സ്റ്റേജസിൽ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ് ഏർലി സ്റ്റേജസിനെ വെച്ച് നോക്കുമ്പോൾ. അതായത് ഔട്ട്കം കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ആദ്യത്തെ സ്റ്റേജസിലൊക്കെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്താലാണ്. ശരി ഡോക്ടർ, ഈ പ്രായവും വൃക്കരോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും